ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് നല്ലൊരു അടിപൊളി ഒഴിച്ചു കറിയാണ് കാണിക്കുന്നത് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു വലിയ മുരിങ്ങക്ക വേണം അതുപോലെ തന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ അതുപോലെ തന്നെ ഒരു വലിയ പഴുത്ത തക്കാളി വേണം രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ കുറച്ച് ചുവന്നുള്ളി കേട്ടോ ചുവന്നുള്ളി ഒരു പിടി മതി അതുപോലെ തന്നെ കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണമാണ് എടുക്കാവൂ അധികം ആവേണ്ട ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വേറെ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ മുളക് പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടോ അപ്പോൾ ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കഷ്ണം എന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല പക്ഷേ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയ മല്ലിപ്പൊടിയാണ് ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മല്ലിപ്പൊടി ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ വറക്കൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തൽ മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കി ചേർക്കുന്നത് ഇതിലേക്കൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത് ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ അളവ് കുറച്ചിട്ട് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ചേർക്കാതെ ഉണ്ടാക്കാം പക്ഷേ ജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇപ്പം ഇതൊക്കെഷ്ടമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക കോൽപ്പുളി അല്ലെങ്കിൽ വാളൻപുളി ഇല്ലേ അതാണ് ചേർത്തിരിക്കുന്നത് അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒന്ന് പിഴിഞ്ഞ് ചേർത്തതാണ് ഇപ്പോൾ പുളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക എന്നിട്ട് പുളി ഒന്ന് നന്നായിട്ട് വേവണം നന്നായിട്ട് പുളി തിളച്ച് വരട്ടെ കുറച്ച് നേരമായിട്ട് വേവിക്കണം ഇപ്പോൾ പുളി നന്നായിട്ട് വെന്തതിൻ്റെ ശേഷം ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരപ്പ് ചേർത്തത് ഞാൻ കാണിച്ചിട്ടില്ല പുളി വെന്തേന്റെ ശേഷം മാത്രമാണ് അരപ്പ് ചേർക്കാവൂ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ആ പുളിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ശർക്കര ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ചും കൂടിയും ചൂടുള്ള വെള്ളം ആ മിക്സർ ജാറിലൊഴിച്ചിട്ട് അതും കൂടിയും ചേർക്കുന്നുണ്ട് പുളി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രമേ ചേർക്കാവൂ കാരണം നമ്മളിതിൽ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം പുളിയും അരപ്പും എല്ലാം കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനം ഞാൻ പച്ചക്കറി വേപ്പിലെ കൂടി ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് വറവ് ഇടാം അപ്പം ഇതിലേക്ക് വറവ് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ കടുകും ഒരു ടീസ്പൂൺ കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഉണക്കമുളക് കറിവേപ്പില ഇത്തിരി സാധനങ്ങൾ മൂപ്പിച്ചിട്ടാണ് അപ്പം ഞാൻ കറിയിലേക്ക് ഇട്ടിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ ഏസിപ്പിയായി വീണ്ടും കാണാം താങ്ക്